കലയും കച്ചവടവും കെട്ടുപിടഞ്ഞു കിടക്കുന്ന വടകരയുടെ പൈതൃക നഗരം താഴെയങ്ങാടി. നൂറ്റാണ്ടുകൾക്ക് മുൻപ് കടൽ കടന്നെത്തിയ കച്ചവട വ്യാപാരികൾ ഇവിടെ ഒരു നഗരം പണിതു. ഗുജറാത്തിൽ നിന്നും എത്തിയ സ്വർണ്ണരത്ന വ്യാപാരികൾ കച്ചവടത്തോടൊപ്പം തന്നെ ഇവിടെ വിദ്യാലയങ്ങളും പണിതു. നാളികേരവും അടക്കയും ഉൾപ്പെടുന്ന മലഞ്ചരക്ക് വ്യാപാരങ്ങൾ പത്തേമാരികളെ ഈ തീരത്തേക്ക് ക്ഷണിച്ചു വരുത്തി. ഇഴപിരിഞ്ഞു ചേർന്ന് നിൽക്കുന്ന പാദങ്ങൾക്ക് ഇരുവശവുമായി ചാരുതയാർന്ന ഭവനങ്ങളും വൈവിധ്യമാർന്ന കച്ചവട കേന്ദ്രങ്ങളും ഇവിടെ തോളുരുമ്മി നിൽക്കുന്നു. നഗരവികസനം വടകരയുടെ പ്രാന്തപ്രദേശങ്ങളിലേക്ക് ചേക്കേറിയപ്പോൾ താഴെയങ്ങാടി നഷ്ടപ്രതാപത്തിന്റെ കടലോരത്തേക്ക് ഒതുങ്ങി. കച്ചവടത്തോടൊപ്പം കടൽക്കാറ്റേറ്റ് ഇവിടെ തളിർത്തു വന്ന ഖവാലിയും റാത്തീബ് ഖാനയും ഗസലുകളുമെല്ലാം കാലത്തിന്റെ ഓളങ്ങളിൽ എവിടെയോ ഒളിമങ്ങിക്കിടന്നു. അവശേഷിക്കുന്ന പൈതൃക ഭാവങ്ങളിലൂടെ, ഇവിടുത്തുകാർ ഹൃദയത്തിലേറ്റുന്ന റമദാൻ വിശേഷങ്ങളിലൂടെ ഒരു സ്നേഹയാത്ര. أشهد أن لا إله إلا الله. റമദാൻ കാലത്ത് താഴെയങ്ങാടിയുടെ രാവുകൾക്ക് ഉറക്കമില്ല. വ്രതശുദ്ധിയുടെ ആത്മീയ ചൈതന്യവുമായി അവർ കടലോരത്ത് അസ്തമയ സൂര്യനെ യാത്രയാക്കാൻ വരുന്നു. ബാങ്കുവിളികളുടെ അലയൊലികൾ അന്തിമേഘങ്ങളെ ഭക്തസാന്ദ്രമാക്കുന്നു. അന്നത്തെ വ്രതാനുഷ്ഠാനം വിട പറയുന്ന നേരം. നോമ്പുതുറ കഴിഞ്ഞാൽ പാതയോരങ്ങൾ ദീപപ്രഭയാൽ പകലിനെ തിരിച്ചു വിളിക്കുന്നു സജീവമാകുന്ന കച്ചവട സ്ഥാപനങ്ങൾ. നീണ്ടുനിൽക്കുന്ന തറാവിയ നമസ്കാരത്തിന് ശേഷം വീടകങ്ങൾ തെരുവിലേക്ക് വരികയായി. സേലം വെത്തിലയും മസാല പുകയിലയും ഐസ് ചിരണ്ടിയതും അത്തറും തൊപ്പിയും ഉപ്പിലിട്ടതും വറുത്തതും പൊരിച്ചതും ഒരു മേളം തന്നെ. ഇങ്ങനെയുള്ള ബജാറല്ല, ഒരുപാട് നാളുകൾ മുമ്പേ ഉള്ള ഒരു സിറ്റിയിൽ. അത് ആറ് പറഞ്ഞാലും ആരും അനുസരിക്കുകയില്ല. കണ്ട മുഖം ജനങ്ങളിങ്ങനെ വന്നുകൊണ്ടിരിക്കും, പോയിക്കൊണ്ടിരിക്കും. ഇരുപത്തേഴിന് പ്രത്യേകിച്ചും എല്ലാ രാവുകളിലും പ്രാധാന്യം തന്നെ, പ്രത്യേകിച്ച് ഇരുപത്തേഴിൻ്റെ ആവ്.
ലൈലത്തിൽ കദർ, ലൈലത്തിൽ കദർ എന്ന് പറഞ്ഞാൽ കദറാക്കപ്പെട്ട ഒരാൾ എന്നർത്ഥം. അത് വടകരയിൽ കേരളത്തിൽ വടകരയിൽ ഈ താഴെയങ്ങാടിലാണ് ഇത്രയും വിപുലമായിട്ട് ആചരിക്കുന്നത്. അജ്മീർ ഡൽഹി, ഡൽഹി ഇവിടെ നിസാമുദ്ദീൻ എന്ന് പറഞ്ഞാൽ അവിടെ 25 ഇത്ര വളരെ വിപുലമായിട്ടാണ്. അത് കഴിഞ്ഞ് ഇത് കഴിഞ്ഞ് പിന്നെ വടകര തന്നെ കേരളത്തിൽ ഇവിടെ തന്നെ ഉള്ളു. ലൈലത്തിൽ കദർ കദറാക്കപ്പെട്ട രാത്രി ഹൈറുമീൻ അൽപ്പിച്ച കയർ ആയിരം നാളത്തേക്കാൾ പ്രധാനപ്പെട്ട ഒരു രാവാണ് ഈ റമദാൻ 27 ഖുർആൻ പറയുന്നത്. ഹൈറുമീൻ അൽപ്പിച്ച കയർ ശരണത്തിൽ മലായിക്കത്ത് അന്ന് എല്ലാ റൂഹുകളും ആത്മാക്കളും ഭൂമിയിൽ ഇറങ്ങുമെന്നാണ് മലക്കുകളും. അതിനാണ് ഇത്രയും പ്രാധാന്യം കൽപ്പിക്കുന്നത്. എല്ലാം ആസ്വദിച്ചും കുറിച്ചും കൊണ്ടൊരു രാത്രി സഞ്ചാരം. ചക്രവാളത്തിൽ തെളിഞ്ഞു വരുന്ന നിലാവിനെയും നക്ഷത്രങ്ങളെയും സാക്ഷി നിർത്തി തെരുവുകൾ ചരിത്ര സ്മൃതികളെ ചേർത്തുപിടിക്കുന്നു. തച്ചോളി മാണിക്കോത്ത് തായ കടത്തനാട്ട് രാജയാണ് ഇവരെ സ്വീകരിച്ചതും അറബ് നാട്ടിൽ നിന്ന് വന്ന സൈനില്ലാവിദ് ഷെർസീസ് തങ്ങൾ എന്നാണ് അവരെ പേര്. അവരെ മകളും ഖദീജ ബി, അവരെ ഭർത്താവ് അബ്ദുറഹിമാം മഷൂർ എന്നിവരതാണ് ഈ ദർഗ. അവരെ കുട്ടികളതും കൂടിയ ദർഗയാണിത്. ഇസ്ലാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സൈനില്ലാവിദ് ഷെർസീസ് തങ്ങൾ എന്ന് പറഞ്ഞ മഹാനവർകൾ താമസിച്ച വീടാണിത്. തായങ്ങാടി ഈ വീട്. അദ്ദേഹത്തിൻ്റെ ഒരു ജേഷനുണ്ടായിരുന്നു വലിയ സിദ്ധങ്ങൾ എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹം കൊയിലാണ്ടിയാണ് അദ്ദേഹത്തിൻ്റെ മക്ബറയും പള്ളിയത്. നോമ്പ് 24 ഇവിടെ വിളക്കിടുക എന്ന് പറഞ്ഞൊരു സമ്പ്രദായമുണ്ട്. 24 തുടക്കം. നോമ്പ് 27 പ്രധാനമായിട്ടുള്ള ദിവസം. പിന്നെ ഇത് പെരുന്നാളുടെ തലേ ദിവസം വരെ ഈ സമ്പ്രദായം തുടർന്നു പോകും. കാര്യസിദ്ധികൾക്കും പല അത്ഭുത സിദ്ധികളും ഈ മക്കാമിനോടനുബന്ധമായിട്ട് നടന്നിട്ടുണ്ട്. പ്രധാനമായും ഇവിടെ നേർച്ച ചെയ്യുന്ന സാധനം എന്ന് വെച്ചാൽ വെള്ള, ചന്ദനത്തിരി, വെളിച്ചെണ്ണ, അങ്ങനെയുള്ള പല സംഭവങ്ങളും നേർച്ചയായിട്ട് ഇവിടെ കിട്ടാറുണ്ട്. പാരമ്പര്യമായിട്ട് തലമുറകളാണ് നടത്തി വരുന്നത്. ഇപ്പോഴുള്ള ഈ തലമുറയിലെ മുതിർന്ന ആളാണ് ഹുസൈൻ കോയത്തങ്ങൾ. ആയിരത്തി 1630 പിതാമഹനുമാണ് പ്രവാചക പരമ്പരയിൽപ്പെട്ട ജീലാനി കബീലയിലെ 35 കണ്ണിയായ ഷെയ്ഖ് ബുഖാരി തങ്ങൾ ഖാദിരിയ ജിസ്സിയ തവക്കാത്തിയ തുഹ്രവന്തി എന്നീ തരീക്കത്തുകൾ ഷെയ്ഖായ മഹാനവറുകൾ വടകര തായങ്ങാടിയിൽ എത്തിച്ചേർന്നു. ഹിജ്റ 1339 റജബ് 4 ക്രിസ്തുവർഷം 1921 മാർച്ച് 14 തിങ്കളാഴ്ച വഫാത്തായി. 93 വർഷക്കാലത്തെ ജീവിതത്തിൽ കറാമത്തുകളും ഹക്കായിക്കിൻ്റെ ഇൽമുകളും ഉണ്ടായിരുന്ന തങ്ങൾ ദ്വീപിലും കേരളത്തിലുമായി ധാരാളം ശിഷ്യസമ്പത്തുണ്ടായിരുന്നു. പ്രമുഖ ശിഷ്യരും സൂഫിവരുമായ വടകര ഷെയ്ഖ് സയ്യിദ് മുഹമ്മദ് മഷൂർ മുല്ലക്കോയ തങ്ങൾ ഖദ്ദസല്ലാഹു സിറഹുല്ലദീ 1852 1957 അവർ ഈ മക്കാം നിർമ്മിച്ച് പരിപാലിക്കുകയും അവരുടെ ജീവിതകാലത്തും തന്നെ പുത്രനും ശിഷ്യനുമായ സൂഫി വര്യം വടകര കരിമ്പനപ്പാലം മഷീ സയ്യിദ് അബ്ദുള്ള മഷൂർ കുഞ്ഞിക്കോയത്തങ്ങൾ ഖദ്ദസല്ലാഹു സിറഹുല്ലദീ 1948 2017 വന്ദ്യപിതാവിൽ നിന്നും തരീഖത്ത് അധികാരം സിദ്ധിക്കുകയും ഈ മക്കാമിൻ്റെ സംരക്ഷണം ഏറ്റെടുത്ത് നടത്തി വരികയും ചെയ്യുന്നു. ബുഖാരി ഷെയ്ഖ് തങ്ങളുടെ പേരിൽ രചിക്കപ്പെട്ട ബുഖാരി മൗലൂദ് എല്ലാ അറബ് മാസം 4 രാവിലും വർഷം തോറും റജബ് 4 ആണ്ട് നേർച്ചയും നടത്തി വരുന്നു. വൈവിധ്യമാർന്ന ഭക്ഷണ വിഭവങ്ങളുടെ കൊയ്ത്തുകാലമാണ് ഇവിടുത്തെ റമദാൻ മാസം. പൈതൃക മോടിയുടെ ബാഹ്യാവരണത്തിനപ്പുറത്തേക്ക് കൂട്ടുകുടുംബങ്ങളിലെ ഇരുണ്ട അടുക്കള അകങ്ങളിൽ മൈലാഞ്ചി കൈകൾ ആത്മവിഷ്കാരത്തിന്റെ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്നത് രുചിയേറിയ ഭക്ഷണ വിഭവങ്ങളിലൂടെയാണ്. ആ കൈപ്പൊരുത്തവും രുചിപ്പൊരുത്തവും അങ്ങാടിയിലെ പെങ്ങന്മാർ ഇന്നും കാത്തുപോരുന്നു. റമദാനിലെ പകലുകളെ ഇവിടെ ഉണർത്തുന്നത് ആ മാസ്മരിക ഗന്ധമാണ്.
തീവ്രവ്രതാനുഷ്ഠാനത്തിൻ്റെ ഒടുക്കം ഇവിടെ ഉത്സവമയമാണ്. ആകാശത്തൊട്ടിലുകളും ബലൂടുകളും കളിപ്പാവകളുമൊക്കെ ഇവിടുത്തെ മണൽപ്പരപ്പിനെ നിറപ്പകിട്ടാക്കുന്നു. 16-ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട ശില്പചാരുതയാർന്ന ജുമാ മസ്ജിദിൻ്റെ ഖബറിൻ സ്ഥാനത്തിൻ്റെ അടുത്തായിരിക്കും ഉത്സവം ഒരുങ്ങുന്നത്. റമദാനിനെ തുടർന്നുള്ള ചെറിയ പെരുന്നാളിൽ സായാഹ്ന സൂര്യൻ്റെ വർണ്ണമേളത്തിനോടൊപ്പം തന്നെ നിറപ്പകിട്ടാർന്ന പുതുവസ്ത്രങ്ങളുമണിഞ്ഞ് അങ്ങാടി തെരുവുകളെല്ലാം ഖബറിൻപുറത്തെ മണൽപ്പരപ്പിൽ സംഗമിക്കും. ടിപ്പു സുൽത്താന്റെയും കുഞ്ഞാലിമരക്കാരുടെയും പറങ്കിപ്പടകളുടെയും പോരാട്ടം ഒരുപാട് കണ്ട പൈതൃക നഗരമാണ് ഇത്. മാറുന്ന കാലത്തിന്റെ ചരിത്ര വഴികളിൽ പലതും ഉപേക്ഷിക്കപ്പെട്ട കൂട്ടത്തിൽ വടകരയുടെ ഈ വഴിത്താരകളും പിന്നാമ്പുറങ്ങളിൽ ഒതുങ്ങി. എത്ര കാലം പിടിച്ചു നിൽക്കുമെന്നറിയില്ല. റാത്തീബ് ഖനയും ഗസൽപ്പാട്ടുപുരകളും ഖവാലിയും പായൽ പിടിച്ച ചരിത്ര നിർമ്മിതികളിൽ നിന്ന് പൂർവ്വനിയോഗത്തിന്റെ സംഗീത ദൗത്യം നിർവഹിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതെല്ലാം ഓർത്തെടുക്കാനുള്ള നിമിത്തമായതിൽ പരിശുദ്ധ റമദാനോട് നമുക്ക് നന്ദി പറയാം.